ഞങ്ങളത് ആദ്യം പുളിയാണ് കഴിച്ചത്. അവിടെ വന്നപ്പോൾ ചെമ്മീൻ കറി അതേപോലെ പുളിയൻ കറി രാവിലെ മുതൽ തിരക്കാനോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ വരുന്ന പറഞ്ഞത് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കൃത്യ സാധനം കഴിക്കാൻ ചിക്കൻ കിട്ടി, അയിലക്കറി കിട്ടി, പിന്നെ ഇവിടുത്തെ പൊറാട്ട എന്നാണ് എല്ലാവരും പറയുന്നത്. പൊറാട്ട എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടിയത്. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടോ. ഓരോരുത്തരും ഓരോരോ സങ്കടമാണ്. ഒരാൾക്ക് ബീഫ് കിട്ടില്ല, ഒരാൾക്ക് ചെമ്മി കിട്ടില്ല, ഒരാൾക്ക് ഊന്ന് കിട്ടില്ല. നമ്മുടെ അബാക്കന്റെ ചായപ്പൊടി അല്ലേ പുളിമാടി, അത് ഈ പാളത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വീതി കൂട്ടിയപ്പോ അത് പൊളിച്ചു മാറ്റി കുറച്ചു കാലം ഹോട്ടലില്ലേനെ, ഹോട്ടലൊക്കെ നിർത്തിപ്പോയിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞാൽ പൊളിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊറാട്ട ഫാൻസിന് അത് വലിയ ഒരു വിഷമേന്. ഇപ്പം അത് കഴിഞ്ഞ 30-ാം തീയതി പാളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ ഹോട്ടൽ നമ്മുടെ സ്ഥലം MLA PT റഹീം അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പഴയ എല്ലാ വിഭവങ്ങളുടെ ഉപരിയായിട്ട് വേറെയും പല വിഭവങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്ന് ഞണ്ട് മസാല, അത് പുതിയതാണ്, ഇപ്പോൾ വന്നതാണ്. അങ്ങനെ പല ഐറ്റംസും അദ്ദേഹം ഇനി കൊണ്ടുവരുന്ന പറയുന്നത്. പിന്നെ അന്ന് പഴന്നേർക്ക് നിർത്തിയിരുന്ന ഹോട്ടൽ, ഉച്ചക്ക് പഴന്നേരം ആവുമ്പോഴത്തേക്ക് നിർത്തിപ്പോയിരുന്ന ഹോട്ടൽ ഇപ്പോൾ രാത്രി വരെ അവിടെ ഉണ്ടാവും ഹോട്ടൽ. പിന്നെ വൈകുന്നേരം പല വെറൈറ്റി വിഭവങ്ങളും, ഈ നെയ് റോസ്റ്റ്, നെയ്ച്ചോറ് അങ്ങനത്തെ പല വിഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാത്രി 10 മണി വരെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിനും കേൾക്കാം, നമുക്ക് അദ്ദേഹത്തിൻ്റെ വിഭവങ്ങളും രുചിച്ചു നോക്കാം, അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, ഇതാ പോയി നോക്കാം. നല്ല തിരക്കായിരിക്കും. പൊറാട്ട എങ്ങനെന്താ കഴിച്ചത്? പൊറാട്ട ഞണ്ട്, പൊറാട്ട ഞണ്ട്, പിന്നെ ചെമ്മീന്. ആ തീർന്നു. അപ്പൊ അതാണ് ആദ്യത്തെ പോരാന്ന് പറഞ്ഞത്. അത് ശരി. ഇവര് മുണ്ടു നിങ്ങളുടെ വേരുന്നവരെ മുണ്ടു വയ്ക്കണോ? ആ ഇവര് ചേന്നമംഗലിൽ ഒരു മുണ്ടുമൊഴി അങ്ങനെ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവർക്ക് ആവശ്യപ്പെട്ട കറി കിട്ടിയില്ല, അതുകൊണ്ട് ഇവർക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. ആ അപ്പോൾ അരമണിക്കൂർ തന്നെ വരുന്നതാണ്. അത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് വേവാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. നമ്മുടെ ലുലുണ്ട്, ലിയ ഉണ്ട്, വാവുണ്ട്. ലുലു എത്രയേറെ കാത്തിക്കണ നിങ്ങൾ ഭക്ഷണത്തിന്? അരമണിക്കൂറേ കാത്തിക്കണേ. ഇപ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ബാബ ഇവിടുത്തെ പഴയ ഇവിടുത്തെ ഒരു കസ്റ്റമറാണ് ബാബ. അല്ലേ? അപ്പോൾ ഇവിടെ ഈ പൂട്ടിയ സമയത്ത് എന്താ ഇതിന്? നാരങ്ങാളി പോയോ? ഇത് നമ്മളെ കുളിമാട് അബ്ദാക്കൻ്റെ ഹോട്ടലാണിത്. ഇവിടെ പഴയൊരു ഹോട്ടലുണ്ടായിരുന്നു. പിന്നെ പൊറാട്ടിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ബെസ്റ്റ് പൊറാട്ട എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. ഇവിടെ നമ്മളെ നടൻ മാമുക്കയൊക്കെ വന്നു കഴിഞ്ഞ് കഴിച്ചു പോയ സ്ഥലമാണിത് ഈ ഹോട്ടൽ. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പൊറാട്ട കിട്ടുമെന്നൊക്കെയാണ് പറയണത്. ഏതായാലും നമ്മൾ കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടുത്തെ പൊറാട്ടയും ചെമ്മീൻ കറിയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും ബെസ്റ്റ്. പിന്നെ കൂന്തൽ ബീഫ്, ചിക്കന്, പിന്നെ ഒന്ന് രണ്ട് തരം പച്ചക്കറികൾ, അങ്ങനത്തെ പല വിഭവങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ പൊറാട്ട തന്നെയാണ്. ഏതെങ്കിലും വിശദമായി കാണിച്ചു തരാം. ഒന്ന് അന്ന് രാവിലെ 2 പ്രാവശ്യം ചെമ്മീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ. ഇപ്പോൾ ഏതായാലും വരും. ഇപ്പോൾ ആദ്യത്തെ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ പാലത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ റോഡ് പിന്നെ ഉയർത്താൻ വേണ്ടി
കഴിഞ്ഞപ്പോൾ ആ പണി കഴിഞ്ഞപ്പോൾ പിന്നെ ഹോട്ടൽ കുറച്ച് താഴെ പോയി. അപ്പോൾ പിന്നെ അത് മാറ്റാൻ വേണ്ടി പുതിയ ഹോട്ടൽ ഇവിടെ തുടങ്ങിയതാണ്. പുതിയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. സോനോ, ഈ എവിടുന്ന ഈ പൊറോട്ട എന്നാ മഞ്ചേരി നേരാ? നാരങ്ങാളി ഇത്ര മൊരിച്ചില്ല, അത് കൊഴച്ചിലാണ്. ഇവിടെ ചെമ്മീൻ കറിയും കൂന്തളൊക്കെ കഴിഞ്ഞു. വരാണ്ടോ? എപ്പോ വരൂ? ഒരു അരമണിക്കൂറിലേ എത്തൂ. അരമണിക്കൂറിലെത്തും. രണ്ടാഴ്ച ഇപ്പം ഇതുവരെ ഞങ്ങള് സാറിന് പിന്നെ ഈ രാവിലെ തുടങ്ങിയിട്ട് 11 മണി 12 മണി സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ പിന്നെ ഉച്ചക്ക് 1 മണിക്കൂർ എത്തിയിട്ട് 4 മണിക്ക് വീണ്ടും തുടങ്ങും. 4 മണിക്ക് വീണ്ടും സ്റ്റാർട്ട്. അപ്പൊ 4 മണിക്ക് നിങ്ങളെ വിഭവങ്ങളെല്ലാം സ്പെഷ്യൽ ആയിട്ട് വർക്കായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറ്റിക്കൊണ്ടുവരും. ആ ഫുഡൊക്കെ മാറി. ഇപ്പൊ പിന്നെ അപ്പൊ രാവിലത്തെ പിന്നെ ഭണ്ടാരികളെല്ലാം പിന്നെ വൈകുന്നേരം ഉണ്ടാകുക, അത് വേറെ ആൾക്കാരാണ്. അപ്പൊ എന്തൊക്കെയാണ് വൈകുന്നേരത്തെ നിങ്ങളെ സ്പെഷ്യൽ? വൈകുന്നേരം നമ്മള് പറഞ്ഞിട്ടില്ല. മനസ്സിൽ എന്തൊക്കെയാണ്? മനസ്സിൽ നമ്മള് നെയ്ച്ചോറ്, ചിക്കൻ കറി, അതൊക്കെയാണ്. മസാലദോശ പൂരി ഉണ്ടാക്കും, അതിനൊക്കെയാണ് ഉച്ചാറ്റം. നെയ്ച്ചോറുണ്ടോ? വൈകിട്ട് ഏതായാലും ഈ പാലം ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടുന്ന് പിന്നെ അക്കരന്ന് ആൾക്കാർ കുറെ വരുന്നുണ്ടോ? അക്കരന്ന് കണ്ടമാനാണ് വരുന്നുണ്ട്. ഓ, ചെമ്മീൻ കറി ചെറുതും വലുതുണ്ട്, അത് വലുതാണ്. വലിയ മീൻ ഇങ്ങനെ വിടുന്നതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഫറൂഖ് തോണിക്കാരോട് വാങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഐസ് ഇടൂല, ഐസ് ഇടാത്ത കഴിഞ്ഞിട്ട്. അത് ശരി. പിന്നെ പിന്നെ എന്താ ഉള്ള കറി? പിന്നെ കൂന്തലുണ്ട്. ആ കൂന്തലുണ്ട്. കൂന്തല ഫറൂഖ് പിന്നെ പിന്നെ തള്ളേ കൂന്തള് പിന്നെ നല്ല കാമ്പിളേണ്ടാണ് നല്ല ചെറുതാണെങ്കിലും. പിന്നെ പച്ചക്കറികള്, പിന്നെ ബീഫ്. അതാണ് ബീഫ് എന്നാൽ ഭയങ്കര ഫേമസ് ആണ്. പണ്ടേ ഇവിടെ ഫേമസ് ആയിട്ടുള്ളതാണ് ബീഫ്, ബീഫും പൊറോട്ടയും. എത്ര വർഷമായി പിന്നെ അതൊക്കെ തുടങ്ങിയിട്ട്? ഒരുപാട് 27 വർഷമായി നിങ്ങള് പിന്നെ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? 27 വർഷം. അല്ല, ഞാൻ എൻ്റെ എൻ്റെ കാളകൂട്ട് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അവിടെ പല ആൾക്കാരും പിന്നെ എത്രയോ ചെറുപ്പത്തിൽ ഇങ്ങനെ വന്ന് 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 ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു ഒരുപാട് മുമ്പ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ആൾക്കാരാണ്. ഉക്കാന്റെ ചായപ്പീടിയ പുതിയ അദ്വക്കന്റെ പുതിയ ഹോട്ടലാണ്. പഴയ ഹോട്ടൽ പൂട്ടിന് ശേഷം